നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈയിൻ FC മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് JJ. എന്തായാലും JJ കുറച്ച് നാളായിട്ട് ഫോം ഔട്ടിൽ തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. താരത്തിൻ്റെ ചെന്നൈയിൻ FC മികച്ച ഫോമൊക്കെ ആദ്യമേക്ക് കാഴ്ചവെച്ചെങ്കിൽ പോലും അതിനുശേഷം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്തായാലും താരത്തിനെ ഇപ്പോൾ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. ഇതേത് ടീമാണ് ഇതുവരെയായിട്ട് നമുക്ക് ന്യൂസ് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും ഒരു വമ്പൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബ് തന്നെയാണ് ഇപ്പോൾ നോട്ടം ഇട്ടിരിക്കുന്നത് താരത്തിനെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് ചെന്നൈയിൻ FC മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ജെറി എന്ന് പറയുന്ന താരത്തിൻ്റെ ജന്മദിനമാണ്. എല്ലാവരും ജെറിക്ക് താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു ജന്മദിനം ആശംസിക്കാൻ മറക്കരുത്. അമർജിത് സിംഗ് എന്ന് പറയുന്ന താരത്തിന് ഒരു കൊല്ലത്തെ ലോണിൽ SC ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും താരം നിലവിൽ FC ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മിഡ്ഫീൽഡർ സ്ഥാനത്ത് കളിക്കുന്ന ഈ താരം വൈകാതെ തന്നെ SC ഈസ്റ്റ് ബംഗാളിൻ്റെ ടീമിനോടൊപ്പം ചേരുമെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. എന്തായാലും അമർജിത് സിംഗിന് മികച്ച ഭാവി തന്നെ SC ഈസ്റ്റ് ബംഗാളിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയുള്ള അപ്ഡേറ്റാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമും അതേപോലെ തന്നെ ബാംഗ്ലൂർ FC റിസർവ് ടീമും ഇപ്പോൾ നെക്സ്റ്റ് ജെൻ കപ്പ് കളിക്കാൻ ലണ്ടനിലാണ്. എന്തായാലും ഇന്ന് ഇരു ടീമുകൾക്കും ഓരോ മത്സരം വെച്ചും കൂടെയുണ്ട്. എന്തായാലും ബാംഗ്ലൂർ FC ഇന്ന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കട്ടെ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് FC ബാംഗ്ലൂർ FC മത്സരം. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ക്രിസ്റ്റൽ പാലസ് FC ഇന്ന് മത്സരം നടത്തുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയമെങ്കിലും കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും മത്സരങ്ങളെല്ലാം ലൈവ് ടെലികാസ്റ്റ് യൂട്യൂബ് ചാനലിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുന്നുണ്ട്. ആരാധകർക്കെല്ലാം അത് പോയി കാണാവുന്നതുമായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വമ്പൻ വിദേശ താരം ISL വരാൻ പോകുന്നു. അതും വമ്പൻ ക്ലബിലേക്ക് തന്നെ. SC ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് ഈ താരത്തിനെ സ്വന്തമാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹെബേൺ മൂഫി എന്ന് പറയുന്ന 23 വയസ്സുകാരനെയാണ് ഇപ്പോൾ SC ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇംഗ്ലീഷ് സ്ട്രൈക്കറാണ്. മികച്ച പ്രകടനം തന്നെയാണ് താരത്തിൻ്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആസ്റ്റൺ വില്ലയിലേക്ക് കളിച്ചു പരിചയം മികച്ച താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം SC ഈസ്റ്റ് ബംഗാൾ ടീമിലെത്തിക്കാൻ പോകുന്നത്. എന്തായാലും ഈ താരം ISL വരികയാണെങ്കിൽ ISL ഒന്ന് വിറയ്ക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മികച്ച ഗോളടിവേട്ടക്കാരൻ തന്നെയാണ് താരത്തിൻ്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ. പഴയ സ്റ്റാറ്റും ഇപ്പോഴത്തെ സ്റ്റാറ്റെല്ലാം നോക്കുകയാണെങ്കിൽ മികച്ച ഗോളുകൾ തന്നെ അടിച്ചു കൂട്ടാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു യുവതാരം തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. എന്തായാലും ഈ താരം വരികയാണെങ്കിൽ SC ഈസ്റ്റ് ബംഗാളിൽ ഗോൾ അടിച്ചു കൂട്ടുമെന്ന് ഉറപ്പുണ്ടെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഗൈസ്,